തന്നെ ബാധിച്ച അപൂർവ രോഗത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയ നടി സാമന്ത. മയോസൈറ്റിസ് ബാധിച്ചതോടെ വലിയ പോരാട്ടത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും ഒത്തിരി യാതനകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു എന്നും നടി പറയുന്നു. ഓരോ സമയവും മികച്ചതായി ഇരിക്കാനായിരുന്നു ശ്രമങ്ങൾ. ഒടുവിൽ എന്റെ നിയന്ത്രണങ്ങൾക്കും അപ്പുറമായി കാര്യങ്ങളെന്നും സാമന്ത പറയുന്നു. ഒരുപാട് യാതനകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയുമാണ് ഞാൻ കടന്നുപോയത്. ഒരു നടി എന്ന നിലയിൽ പൂർണ്ണതയോടെ നിലകൊള്ളാനാണ് ആഗ്രഹിക്കുന്നത്. ഓരോ ദിവസവും കൂടുതൽ മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ അതിനെയെല്ലാം തകർത്തെറിയുന്ന ഒരവസ്ഥ എനിക്ക് വന്നുവിട്ടു. മയോസൈറ്റിസ് എന്ന രോഗം മരുന്ന് കഴിക്കുന്നതിനൊപ്പം പാർശ്വഫലങ്ങളും അനുഭവിക്കേണ്ടി വന്നു. ചിലപ്പോൾ ശരീരം വല്ലാതെ തടിക്കും, മറ്റു ചില ദിവസങ്ങളിൽ തീരെ ക്ഷീണിക്കും. എൻ്റെ രൂപത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. കണ്ണുകളാണ് വികാരം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാധ്യമം. എന്നാൽ മിക്ക ദിവസങ്ങളിലും രാവിലെ ഉണരുമ്പോൾ കണ്ണുകളിൽ സൂചി കുത്തുന്നത് പോലെയാണ് വേദന അനുഭവിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാൻ കണ്ണട ഉപയോഗിക്കുന്നത്. അത് സ്റ്റൈലിന് വേണ്ടിയോ തമാശയ്ക്ക് വേണ്ടിയോ അല്ല, ലൈറ്റുള്ള പ്രതലത്തിലേക്ക് നോക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അതിനോടൊപ്പം കടുത്ത മൈഗ്രെയിനും വേദനിപ്പിക്കുന്നു. കഴിഞ്ഞ 8 മാസത്തോളമായി ഈ ദുരിതങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. കണ്ണുകൾ വീർത്ത് തടിച്ചു വരും, അസഹനീയമായ വേദനയും, സാമന്ത പറഞ്ഞു. ശരീരത്തിലെ പേശികളെ ദുർബലപ്പെടുത്തുന്ന മയോസൈറ്റീസ് എന്ന ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ് സാമന്തയെ ബാധിച്ചത്. 100,000 പേരിൽ 4 മുതൽ 22 വരെ പേർക്ക് വരാവുന്ന രോഗമാണ് പേശികൾക്ക് നീർക്കെട്ടുണ്ടാക്കുന്ന മയോസൈറ്റീസ്. പേശിവേദന, ക്ഷീണം, ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് എന്നിവയെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. സാധാരണഗതിയിൽ കൈകാലുകളെയും തോളിനെയും അരക്കെട്ടിനെയും അടിവയറിനെയും നട്ടലിലെ പേശികളെയുമാണ് ഈ രോഗം ബാധിക്കുകയെന്ന് ഫരീദാബാദ് മേരംഗോ QRG ഹോസ്പിറ്റലിലെ ഇന്റേണൽ മെഡിസിൻ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സന്തോഷ് കുമാർ അഗർവാൾ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. രോഗം മൂർച്ഛിക്കുമ്പോൾ അന്നനാളിയിലെയും ഡയഫ്രത്തിലെയും കണ്ണുകളിലെയും പേശികളെയും ഇത് ബാധിക്കും. ഇരുന്നിട്ട് എഴുന്നേൽക്കാനും പടികൾ കയറാനും ഭാരം ഉയർത്താനും ഒക്കെ രോഗികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. പനി, ഭാരനഷ്ടം, സന്ധിവേദന തുടങ്ങിയ ലക്ഷണങ്ങളും ഇതിന്റെ ഭാഗമായി പ്രത്യക്ഷപ്പെടാമെന്ന് ഡോക്ടർ സന്തോഷ് കൂട്ടിച്ചേർത്തു. സ്റ്റിറോയിഡുകളും പ്രതിരോധശേഷിയെ അമർത്തുന്ന മരുന്നുകളും ഉപയോഗിച്ചാണ് മയോസൈറ്റിസ് ചികിത്സിക്കുന്നത്.